നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ നടൻ ജയറാം അഭിനയിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പരസ്യമുണ്ട് ആ പരസ്യം ഇങ്ങനെയാണ് എൻ്റെ നാടിൻ്റെ ആർപ്പ് വിളികളിൽ എനിക്ക് അഭിമാനമുണ്ട് ഈ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് ഈ നാടിൻ്റെ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുക രാംരാജ്യുണ്ടെന്ന് പറയുകയാണ് ഈ നാടിൻ്റെ അഭിമാനമുണ്ട് രാംരാജമുണ്ട് നല്ല പ്രയാസം ഒപ്പിച്ചാണ് ഇങ്ങോട്ട് പറഞ്ഞു വരുന്നത് ഈ നാടിൻ്റെ ആർപ്പുവിളികളിൽ എനിക്ക് അഭിമാനമുണ്ടു ഈ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ടു ഈ നാടിൻ്റെ മുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ആദ്യം രണ്ട് പറഞ്ഞത് കാര്യങ്ങളും ഓക്കെയാണ് എന്നാൽ അവസാനമായിട്ട് ഈ മുണ്ടിൻ്റെ പരസ്യമാണ് ഈ പറയുന്ന രാംരാജമുണ്ട് കേരളത്തിൻ്റെ മുണ്ടാണോ അല്ല ഇവിടെ ഉണ്ടാക്കുന്ന മുണ്ടേ അല്ല തമിഴിൻ്റെ മുണ്ടാണ് തിരുപ്പൂരിൽ ഉണ്ടാക്കുന്ന മുണ്ടാണ് രാംരാജമുണ്ട് അതും ഈ നാടിൻ്റെ ആക്കിയാണ് അഭിമാനത്തോടെ പരസ്യമായിട്ട് അവതരിപ്പിക്കുന്നത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല മലയാളി പൊതുവെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് തൻ്റെ സ്വന്തമെന്ന് കരുതി ഞെളിഞ്ഞു നിൽക്കുന്ന പലതും അവൻ്റെ സ്വന്തമല്ല ഇവിടെ സ്വയം പര്യാപ്തമായിട്ട് നിവർന്നു നിൽക്കാൻ അവനെ പ്രാപ്തമാക്കുന്ന ഒന്നുമില്ല എന്ന് വേണം എന്ന് വേണമെങ്കിൽ പറയാം കാരണം മാറി മാറി ഭരിച്ചവർ തന്നെയാണ് അതിന് കാരണക്കാരായിട്ടുള്ളത് ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള അരിയില്ല പച്ചക്കറികളില്ല പാലില്ല വ്യവസായങ്ങളില്ല എന്നിന് കൂടുതൽ പറയാൻ ഇവിടെയുള്ള മദ്യവന്മാർക്ക് കഴിക്കാനുള്ള മദ്യം പോലും ഇല്ല ഇപ്പോൾ ജവാൻ പോലും ഇല്ലയെന്ന് പറയുന്ന ഇതാണ് അവസ്ഥ പക്ഷേ നമുക്ക് ലക്ഷം കോടികൾ ചിലവഴിക്കുന്ന കേരയിൽ വേണം ആ കേരലിൻ്റെ ഇപ്പോൾ ഒരു ഉപതിരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തൃക്കാക്കരയിൽ കഴിഞ്ഞ ദിവസം വരെ ഇതാ കേരയിൽ വേണമെന്ന് വാശി പിടിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നവർ ഒരൊറ്റ മഴയിൽ വെള്ളക്കെട്ടായിരിക്കുന്ന സ്ഥലത്തിൽ അവിടെയുള്ള സ്ത്രീകൾ അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യം ഇത് റെഡിയാക്കുക അതിനുശേഷം കേരള മലയാളികളുടെ അവസ്ഥയാണ് പൊതു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഒരു പരസ്യത്തിൽ പോലും സ്വന്തമായിട്ട് അഭി അഭിമാനിക്കാൻ അല്ലെങ്കിൽ സ്വന്തമെന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ടു കൊണ്ട് ഒരു പരസ്യ ഒരു പ്രോഡക്റ്റ് പോലും പരസ്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റാത്ത ഗതികേടിൻ്റെ പേരാണ് മലയാളി ഇനി കിഴക്കമ്പലത്ത് നിന്ന് ഒരു ചെറിയ അത്ഭുതം നടന്നു അത്ഭുതം നടന്നു എന്ന് തന്നെ പറയണം ഞാൻ ബോധപൂർവം തന്നെ പറയുന്നു അത്ഭുതം നടന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനങ്ങളുടെ നേതാക്കളോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ തമ്മിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കേണ്ടി വരുമ്പോൾ ആശയവിനിമയത്തിന് ഹിന്ദി അറിയാമെങ്കിൽ നന്നായിരിക്കും എന്ന രീതിയിൽ ഒരു പ്രസംഗത്തിൽ അമിത്ഷാ പറഞ്ഞു അന്ന് എന്തൊരു ബഹളമായിരുന്നു ഹിന്ദി പഠിക്കണ്ട ഹിന്ദി വിരോധം ഈ ഹിന്ദു എന്നതിൻ്റെ സ്ത്രീലിംഗമാണോ ഹിന്ദി എന്നുപോലും തോന്നിപ്പോവും ചിലരുടെ പ്രതികരണം കേട്ട എന്നാലിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കിഴക്കമ്പലത്ത് സാബു ജേക്കബിൻ്റെ കൂടെ ട്വൻ്റി ട്വൻ്റിയുടെ കൂടെ ഇന്ന് വേദി പങ്കിട്ടുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു മുഴുവനും ഹിന്ദിയിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഹിന്ദിയിൽ തന്നെ പ്രസംഗിച്ചോട്ടെ എന്ന് ചോദിച്ചു അവിടെ ഇരിക്കുന്ന ചിലരൊക്കെ പറഞ്ഞു പ്രസംഗിച്ചോളാം എത്ര പേർക്ക് മനസ്സിലായി എന്നതല്ല അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചത് ഹിന്ദി അറിയാമായിരുന്നുവെങ്കിൽ എന്ന് ചിലർക്കെങ്കിലും തോന്നിക്കാണണം ഇനി ഇതൊരത്ഭുതം അടുത്ത അത്ഭുതം പൊതുവേ മലയാളിക്ക് ഈ വന്ദേമാതരം എന്ന് വിളിക്കാനും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാനും മടിയാണ് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ ഇടതാണെങ്കിലും വലതാണെങ്കിലും ഒരേ മാനസികാവസ്ഥയിലാണ് അവർക്കിതെന്തോ വിളിക്കുന്ന വലിയ കുറച്ചിൽ പോലെയാണ് ഒരു കാലത്ത് ദേശസ്നേഹത്തിൻ ദേശസ്നേഹം കൊണ്ട് ഊറ്റം കൊണ്ടിരുന്നവരാണ് കോൺഗ്രസ്സുകാർ അങ്ങനെയാണ് ഒരു സംഘടനയായിരുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു സംഘടനയായിരുന്ന കോൺഗ്രസ് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പാർട്ടിയാവുന്നു അങ്ങനെ ആദ്യം തെരഞ്ഞെടുപ്പ് പോലും നടക്കാതെ നെഹ്റു പ്രധാനമന്ത്രിയാവുന്നു പിന്നീട് ആ ഒരു ഊറ്റത്തിലാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ എപ്പോഴോ ഇതിൻ്റെ ആ രാജ്യസ്നേഹവും ആ ആത്മാഭിമാനവും എല്ലാം നഷ്ടപ്പെട്ടു അവർക്ക് പോലും ഭാരത് മാതാ കി ജയി എന്ന് വിളിക്കാൻ ഇപ്പോൾ എന്തോ കുറച്ചിലു പോലെയാണ് അങ്ങനെയുള്ള ഒരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത് ഇവിടെയുള്ള ബി ജെ പി കാര് വിളിക്കും വന്ദേമാതരവും വിളിക്കും അവർ ഭാരത് മാതാ കി ജെയൊക്കെ വിളിക്കും അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഈ രണ്ട് കാര്യങ്ങൾ വിളിക്കാൻ മടിയുള്ളവരാണ് അത്തരക്കാരിൽ പലരും ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്നു ഒപ്പം ട്വൻ്റി ട്വൻറ്റിയുടെ ആൾക്കാരും ആം ആദ്മി അദ്ദേഹം പ്രസംഗം തുടങ്ങിയ തുടങ്ങിയതേ ഭാരത് മാതാ കി ജെ വിളിച്ചുകൊണ്ടാണ് വന്ദേമാതരം വിളിച്ചുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ ഈൻ ഗുല സിന്ധാവും വിളിക്കുന്നുണ്ട് ഈ ഇൻ ഗുല എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അത് ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യമൊന്നുമില്ല പണ്ട് ഭഗത് സിംഗ് വിളിച്ചിട്ടുണ്ട് അതിന് മുമ്പും പലരും വിളിച്ചിട്ടുണ്ട് അതൊന്നും ഇടതുപക്ഷക്കാരുടെ അല്ലെങ്കിൽ അവരാരെങ്കിലും ഉണ്ടാക്കിയ മുദ്രാവാക്യമല്ല അത് പിൽക്കാലത്ത് അവരേറ്റെടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വന്ദേമാതൃവും ഭാരത് മാതാ കീജയും വിളിക്കാൻ മടിയുള്ള മലയാളിയെ കൊണ്ട് വിളിപ്പിച്ചു രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഹിന്ദി പ്രസംഗവും ഇരുത്തി കുത്തിയിരുത്തി കേൾപ്പിക്കുകയും ചെയ്തു ഇനി തൃക്കാക്കരയിൽ നടന്ന അടുത്തത് പ്രബുദ്ധ മലയാളി കണ്ണു തുറന്ന് കാണണം ചെവി തുറന്ന് കേൾക്കണം വലിയ മതേതരത്വം പറയുന്ന പ്രബുദ്ധത പറയുന്ന കേരളത്തിലെ കാര്യമാണ് ഏതെങ്കിലും ബി ജെ പി കാരനോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ പറഞ്ഞ കാര്യമല്ല ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതാണ് വി ഡി സതീശൻ്റെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇടതുപക്ഷക്കാർക്ക് വേണ്ടി എതിരെയാണ് അതായത് എൽ ഡി എഫിൻ്റെ മന്ത്രിമാർ അത് സി പി എം സി പി ഐ എൽ ഡി എഫിൻ്റെ മന്ത്രിമാർ തൃക്കാക്കരയിൽ ഓരോ വീടുകളിലും കയറി വോട്ട് ചോദിക്കുന്നത് ഒരു വീട്ടിൽ അതായത് അത് ക്രിസ്ത്യാനിയുടെ വീടാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഏത് കൂട്ടരാണോ ആ കൂട്ടരുടെ മന്ത്രിയെ വിട്ടിട്ടാണത്രേ വോട്ട് ചോദിക്കുന്നതെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല ഏതെങ്കിലും ബി ജെ പി നേതാവോ ഇവിടുത്തെ ബി ജെ പി പ്രസിഡൻ്റോ പറഞ്ഞതല്ല ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞതാണ് ഇടതുപക്ഷക്കാർ ഓരോ വീടും ആ വീട്ടിലെ ജാതിയും മതവും നോക്കി അതേ കൂട്ടത്തിലുള്ള മന്ത്രിയെയും എം എൽ എയും വിട്ട് വോട്ട് ചോദിക്കുന്നു എന്ന് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു കേരളമാണ് ഓർക്കണം ഇതിനും വലിയ വൃത്തികെട്ട വർഗീയത കാണിക്കാൻ പറ്റുമോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ശുദ്ധ അസംബന്ധം എന്നൊക്കെ പറഞ്ഞ് അവർ എതിർത്തിട്ടുണ്ട് പക്ഷേ ഓർക്കണം വി ഡി സൈസിനെ പോലെ ഒരാൾ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുന്ന ഒരാൾ ഒരറിവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഇവിടെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും മതവും ജാതിയും നോക്കി തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തുന്നവരാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഓർക്കണം എന്നിട്ട് പ്രബുദ്ധ മലയാളിയെ എല്ലാ കാലവും അങ്ങോട്ടുമിങ്ങോട്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കൂട്ടരും വെബ്ഡെസ്ക് തത്വമൈന്യൂസ്